ബ്രോ, പങ്കി പോലീസിലുള്ള അസ്മിത എന്ത്? ഇന്ന് ലേറ്റ് ആണെങ്കിൽ അവർക്കുള്ള പണി ഞാൻ കൊടുക്കും. അവർ സ്ഥിരമുള്ള പരിപാടിയാ. താമസിച്ചു വരുവോ, ഒപ്പിടുവാ, പോവുക. ഇനി ഇവിടെ നടക്കത്തില്ല. ഇനി വരട്ടെ, കാണിച്ചു കൊടുക്കാം. സാറേ താണ്ടി വരുന്നു സ്മിത. ആ വരട്ടെ. നടക്കത്തില്ല കേട്ടോ. എന്താ ലേറ്റായ? എന്നിട്ടോ ഒരു പഞ്ചാര അടിക്കാരനെ ഞാൻ അവിടെ കണ്ടായിരുന്നു. അവനെ കൊണ്ട് ആ ടയർ മുഴുവനും വാ കൊണ്ട് ഊതി കാറ്റടിപ്പിച്ച്. കൈയടി സാറേ. അതെന്തേലും ആവട്ടെ, ഇനി ആവർത്തിക്കല്ല്. ഇല്ല സർ, പഞ്ചർ ആവാതെ ഞാൻ നോക്കാം. അതെന്തേലും ആവട്ടെ, ഡ്യൂട്ടിക്ക് ഇറങ്ങിക്കോ. പിന്നെ ഒരു കാര്യം, വനിതാ കോൺസ്റ്റബിൾ ഇല്ല, ഇന്ന് വരുന്നത് ഒരു മെയിൽ കോൺസ്റ്റബിളാ. പുതിയൊരു പയ്യനെ എല്ലാം ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണേ. ഓക്കേ, ഐ വിൽ ഡു ഇറ്റ് സർ. ഓക്കേ ഓക്കേ, അപ്പോൾ ഡ്യൂട്ടിക്ക് പോയിക്കോ. യെസ് മാഡം, പുതിയതായി വന്ന കോൺസ്റ്റബിൾ ചന്ദ്രൻ, ഡ്രൈവർ. ഓക്കേ, വണ്ടിയിലോട്ട് കയറണോ? ഓക്കേ മാഡം. ദൈവമേ കാത്തിരിക്കണേ മകനെ. യെസ് മാഡം. ഹലോ, എങ്ങോട്ടാ ഇരിക്കുന്നേ? ആദ്യം എന്നെ ഒന്ന് കയറ്റിയെടുത്ത്, എന്നിട്ട് എണി കേട്ടാ. എന്നാ മാഡം? എടാ, എനിക്ക് കേറാൻ പറ്റത്തില്ലടാ, എന്നെ ഒന്ന് കയറ്റിയെടുത്തടാ. ഓക്കേ മാ, വണ്ടി എടാ. ഓക്കേ മാഡം, അപ്പൊ എന്തൊക്കെയാണ് ഡ്യൂട്ടി? ആദ്യം നമ്മൾ എന്താണ് നോക്കേണ്ടത്? കാറിന്റെ നാല് ടയറും. അല്ല, കാറിന്റെ എ സി വർക്ക് ആവുന്നുണ്ടോന്ന്. വർക്ക് ആയില്ലെങ്കിൽ ആ കാർ നമ്മൾ യൂസ് ചെയ്തില്ല. ബിക്കോസ് വി ആർ കൂൾ പീപ്പിൾസ്. ഓക്കേ, എ സി വർക്ക് ആവുന്നുണ്ട്, ഇനി കാർ യൂസ് ചെയ്യാം. ഓക്കേ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കേ, അപ്പൊ ആദ്യം മാഡം, നമ്മൾ എങ്ങോട്ട് ആദ്യം പോകുന്നത്? ആദ്യം അവസാനം ഒന്നുമില്ല, ഒറ്റ റൗണ്ടേ ഉള്ളൂ. ഡീസൽ ഇല്ല. ഡീസൽ ഇല്ലേ? ഇല്ല. ഇപ്പൊ ഓഫീസ് ടൈം ഇല്ലയോ? അതെ. നേരെ ബസ് സ്റ്റോപ്പിന്റെ അടുത്തോ. എന്താ? എടോ, എന്നാലല്ലേ ആൾക്കാർ നമ്മളെ കാണത്തുള്ളൂ, നമ്മൾ വർക്ക് ചെയ്യുവാന്ന് അറിയത്തുള്ളൂ. ഒന്നും അറിയത്തില്ല. മോളെ കൊണ്ടേ കോളേജിൽ പോയായിരുന്നു പി ടി എം മീറ്റിങ്ങിന്. കൊല്ലത്തൊരു മോഷണം നടന്നായിരുന്നു, നീ അല്ലേടാ അതിന് ഉത്തരവാദി? കൊല്ലത്തൊരു മോഷണം നടന്നാലും തൃശ്ശൂരുള്ള ഞങ്ങൾ എന്തോ ചെയ്യാന്? അല്ല, നിങ്ങൾ തന്നെ അത് ചെയ്തത്, അതുകൊണ്ട് നമുക്കൊരു പരസ്യ വിചാരണ നടത്താം. അത് കൊള്ളാലോ. എങ്കിൽ സാറൊരു കാര്യം ചെയ്യ്, ഇങ്ങോട്ട് ഇറങ്ങി വാ, ഞങ്ങൾ രണ്ടുപേരെയും പരസ്യമായിട്ട് വിചാരണ ഞങ്ങൾ നടത്തും. മാഡം ഇറങ്ങിച്ചെല്ലാം പറയുന്നു. ഇറങ്ങണോ? വേണ്ട. ഇനി ഇതൊക്കെ ഇങ്ങനെ വലിച്ചോരി താൻ എന്നെ പിടിച്ചു പോക്കി. അല്ല, നിങ്ങളല്ലാതെ ചെയ്തു, കൊണ്ടു വരണോ? പെട്ടെന്ന് പറയില്ലെങ്കിൽ ഇറങ്ങേണ്ടി വരും. പെട്ടെന്ന് മോളെ, ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചേ? ഒരു കാര്യം പഠിപ്പിക്കാനുണ്ട്. നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയില് വിജിലന്റ് ആയിരിക്കണം, കേട്ടല്ലോ. വിജിലന്റ്. മാഡം, നല്ല വിജിലന്റ്. സാറേ സാറേ, നിർത്തു സാറേ, നിർത്തു സാറേ. എന്താണോ സാറേ? അവിടെ ഒരു ആക്സിഡന്റ് സാറേ. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ് മാഡം, മാഡം, അവിടെ ഒരു ആക്സിഡന്റ്, പോയി നോക്കണ്ടായോ? ആക്സിഡന്റോ? എടോ, അതൊന്നും നമ്മുടെ ഡ്യൂട്ടി പെടുന്നതല്ല. അവര് നൂറ് വിളിച്ചോളും, നൂറ് വിളി കേട്ടോ, അവര് വരും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ വിജിലന്റ് ആയിരിക്കണം. ഓക്കേ. മാഡം പറഞ്ഞ പോലെ ഒരു റൗണ്ടായി. ഒരു റൗണ്ടായോ? പതിനൊന്ന് മണി. ഒരു കാര്യം ചെയ്, താൻ ആ ബേക്കറി കണ്ടോ, അങ്ങോട്ട് വണ്ടി ഒതുക്കിട്ട് രണ്ട് പപ്സും ഒരു നാരങ്ങ ഉള്ളത് എനിക്ക് മേടിച്ചോണ്ടുവാ. താനിക്ക് എന്തോ എന്ന് വെച്ചാ താൻ മേടിച്ചോ, തന്റെ പറ്റില്ല. ഓക്കേ. അല്ല, അപ്പൊ ഡ്യൂട്ടി? എടോ, ഇതൊക്കെ എടോ ഡ്യൂട്ടി, ഞാൻ പഠിപ്പിച്ചു തരാം, താൻ ഇട്. മാഡം, ഞാൻ പോയി ബേക്കറി പഠിച്ചിട്ട് കേട്ടോ. ആ, പോയിട്ട് വാ. ഓക്കേ. നല്ല പപ്സും വെള്ളോ. മാഡം, ഇനി എന്താ ഡ്യൂട്ടി? എന്താ ഡ്യൂട്ടിയോ? ഇല്ല, മരം കണ്ടോ, അതിന്റെ തണലത്തോട്ട് മാറ്റി നിർത്തുക, കുറച്ചു നേരം കിടന്നുറങ്ങുക. അതാ ഡ്യൂട്ടി. അതാടോ ഡ്യൂട്ടി. പോ, പിന്നെ വിജിലന്റ് ആയിരിക്കണം. വിജിലന്റ്. മാഡം, ഇനി എന്താ ഡ്യൂട്ടി? ഇനി ഡ്യൂട്ടിയോ? ആ,
ഇതിനിടയ്ക്ക് ഞാനെങ്ങനെ ഉറങ്ങാനാ? മാഡം, തോണ്ടരച്ചൻ ഒരു പെൺകുട്ടി ശല്യം ചെയ്യുന്നു. വീട്ടിലോട്ടൊന്ന് വിളിക്കട്ടെ. ഹലോ മോളെ, എന്താ വെച്ച് കുളിച്ചോടി? എടി, ഇന്നത്തെ എക്സാമിന് പത്താമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്തോ നീ എഴുതി? 255. എടി, എനിക്ക് 253 അടി കിട്ടിയത്. അയ്യോ, അത് തെറ്റുത്തരവാടാ. ഇത് ഞാനിപ്പോ എന്തോ ചെയ്യും? പോട്ടെ, നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് വാങ്ങിക്കാമേ. ഉണർന്നടോ, ഇതൊന്നും ഞാൻ വെച്ചു പുറപ്പിക്കത്തില്ല. എടോ, ഇറങ്ങടോ, ഇറങ്ങി വന്നെ ഇറക്കടോ. മോളെ, എന്താ ഇവിടെ? ഇതൊക്കെ മോശമല്ലേ ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്? ഒന്ന് ചുമ്മാ ഇരിക്കുന്നത്? എനിക്ക് ഈ പ്രായത്തിലുള്ള മോളൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനൊക്കെ ഇരിക്കുന്ന മോശമല്ലേ ഒരാന്റെ കൂടെ ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത്? മോളെ, മോളുടെ പേരെന്തുവാ? ആര്യ. ആര്യ ആര്യ മോളെ, ഇതൊക്കെ മോശമല്ലേ ഒരാളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നത്? നാട്ടുകാര് വല്ലതും കണ്ടു കഴിഞ്ഞാ എന്തോ പറയും. മേഡം, മേഡത്തിന് എന്തോ പ്രശ്നം ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതിന്? നീ അവിടെ ഇരടാ. താൻ പറയണോ ഇതൊക്കെ മോശമല്ലേ ഒരാളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുന്നത്? ആൾക്കാർ കണ്ടാ മോശം. ബൈക്കിൽ പോന്നേരെ ഒന്നെന്നേ കണ്ടെ, ഇതാണ് ആര്യ മോളെ. ഹലോ, ആര്യയുടെ അച്ഛനാണോ? ആ, നിങ്ങളെ മോള് പഴച്ചു കേട്ടോ, നാളൊരു ചെറുക്കന്റെ കൂടെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ നാണ്ടിവിടെ നിൽക്കുന്നു. അല്ല, നിങ്ങൾ എന്ത് കാണിക്കുന്നത്? നിങ്ങൾ ഈ പിള്ളേരെ നാണം കെടുത്തിട്ടില്ല മറ്റേ ഇപ്പൊ നാണം കെടുത്തുവാണല്ലോ. ഒരാണും പെണ്ണും ഇപ്പൊ എന്തോ കുഴപ്പം. നിങ്ങൾ ഈ നൂറ്റാണ്ടല്ലോ ജീവിക്കുന്നത്, ഇവർ രണ്ടുപേരും ഇവരങ്ങ് പഴച്ചു പോവോ? എന്താ പേര്? നിങ്ങൾ പഴയാണോ? രണ്ടുപേരും ഒരുമിച്ചാണല്ലോ നിൽക്കുന്നത്. അല്ല, ഞങ്ങള് ഡ്യൂട്ടി. ഡ്യൂട്ടി ആണെന്ന് വെച്ച് അവര് പഠിക്കാൻ വന്ന വിദ്യാർത്ഥികളാ. ചിലപ്പോ കൂടി ഇരിക്കും, ചിലപ്പോ കൂട്ടത്തിൽ പഠിക്കുകയും ചെയ്യും. അതിനിപ്പോ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട കാര്യം എന്തുവാ? നിങ്ങളുടെ മക്കളോടാണ് നിങ്ങൾ ഇത് ചെയ്യുവോ? ഒരു വെയിലത്ത് മണിക്കൂറോളാണ് നിന്ന് ഡ്യൂട്ടിയുടെ പോലീസുകാരെ കണ്ടിട്ടുണ്ട്. അതൊന്നും പോരാണ്ട് ഡ്യൂട്ടിയുടെ ആത്മാർത്ഥ കാരണം സ്വന്തം കുടുംബത്തെ വരെ നഷ്ടപ്പെട്ട പോലീസുകാരെ കണ്ടിട്ടുണ്ട്. അവരെപ്പോലവർക്ക് നാണക്കേടാണ് നിങ്ങളെപ്പോലുള്ളവര്. എല്ലാ പോലീസുകാരും നിങ്ങളെപ്പോലാണെന്നല്ല ഞാൻ പറയുന്നത്, ഒരുപാട് നല്ല പോലീസുകാരുണ്ട്. നിങ്ങളെപ്പോലുള്ള രണ്ട് പോലീസുകാർ കാരണം അപമാനമാണ് ഉണ്ടാകുന്നത്. ഇത് മാറണം. അപമാനമല്ല ഉണ്ടാക്കേണ്ടത്, അഭിമാനമാണ്. ഡ്യൂട്ടി ടൈം കഴിഞ്ഞു, മാഡം നമുക്ക് പോവാം. ഞങ്ങൾ ചായ വെള്ളം കേട്ടിട്ടേ. എന്നെ ഒന്ന് എടുത്ത് നോക്കണം. ഓക്കേ.